എല്ലാവരും അടുത്തേക്ക് വരണം. നമ്മളിപ്പോ തന്നെ വളരെ വൈകിയിരിക്കുകയാണ്. ഇവിടെ സ്വീകരണം കൊടുക്കുന്നതിന് വേണ്ടി തണ്ടേറൂക്കം പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ബൂത്ത് ഇൻചാർജ് ശ്രീ ചന്ദ്രദാസ്, പി എം എസ് വാരനാട് ആട്ടവിളയിൽ വേണ്ടി ശ്രീ വിനു നടരാജൻ, സംസ്ഥാന പ്രവർത്തക സംഘത്തിന് വേണ്ടി വാരനാട് ശ്രീ ബിനോച്ചൻ, ശ്രീശക്തി ഗ്രൂപ്പ് വാരനാട് വേണ്ടി സനീഷ ജയശ്രീ, ബൂത്ത് 126 വേണ്ടി ബൂത്ത് പ്രസിഡന്റ്, ബൂത്ത് 120 വേണ്ടി ബൂത്ത് പ്രസിഡന്റ് ശ്രീ സാബു, 121 വേണ്ടി ബൂത്ത് പ്രസിഡന്റ്, ബൂത്ത് 131 വേണ്ടി ബി ഡി എസ് വേണ്ടി സന്ധ്യ. ഇനി ആരെങ്കിലും സ്വീകരിക്കാനുണ്ടെങ്കിൽ സ്വീകരിക്കാം, സ്ഥാനാർത്ഥി സ്വീകരിക്കാം. ക്ഷേത്ര കാർമ്മിക സംഘത്തിന് വേണ്ടി ശ്രീ ആനന്ദരാജ്, ബിജെപി ബൂത്ത് 26 ബൂത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ രാജീവ് ജി, കോർപ്പറേറ്റ് ഡ്രൈവേഴ്സ് തൊഴിലാളി സംഘം അനിരുദ്ധൻ, വനിതകൾക്ക് വനിത കയർ തൊഴിലാളി സംഘം ശ്രീ രജിതാ മധു, കയർ ഫാക്ടറി തൊഴിലാളി സംഘം ശ്രീ മധുരമ്മ, ബാലഗോകുലത്തിന് വേണ്ടി ശ്രീ ദേവിക, യുവമോർച്ചയ്ക്ക് വേണ്ടി ശ്രീ വൈഷ്ണവ്, പേര് പെട്ടെന്ന് വായിക്കുന്നെങ്കിൽ കൊടുക്കണം. യുവമോർച്ചയ്ക്ക് വേണ്ടി ശ്രീ വൈഷ്ണവ്, മഹിളാമോർച്ചയ്ക്ക് വേണ്ടി ശ്രീ ലജി സജീവ്, രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന് വേണ്ടി വിമൽ ബാബു, മത്സ്യബന്ധന തൊഴിലാളി സംഘത്തിന് വേണ്ടി ശ്രീ കുഞ്ഞപ്പൻ, ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് വേണ്ടി ശ്രീ കോമൻ സുഗ്ര കോമളം, സേവാ ഭാരതി ദേവരാജ്, ഇലക്ട്രിക്കൽ വർക്കേഴ്സ് സംഘ് മനോജ്, എ ബി എം പിക്ക് വേണ്ടി ഇനി ആരെങ്കിലും ശോഭിച്ച് സ്വീകരിക്കണം, സ്വീകരിക്കാം. ഇവിടെ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് നമ്മുടെ പ്രിയങ്കരായ ശോഭ ചേച്ചി നമ്മളോട് സംസാരിക്കുന്നതാണ്. കുറച്ചുകൂടെ ബാക്കിലോട്ട് എല്ലാവരും വരും, ബാക്കിലോട്ട് വലിയ ഒരു പ്രസംഗത്തിന് സമയം അനുവദിക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും സ്നേഹപൂർവം നന്ദി അറിയിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട അമ്മമാരോടും സഹോദരന്മാരോടും പറയാനുള്ളത്, അരൂരു മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള നമ്മുടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വികസനത്തിന്റെ വെല്ലുവിളിച്ചം എത്തിക്കാൻ നരേന്ദ്രമോദിയോടൊപ്പം പാർലമെന്റിനകത്തിരുന്ന് സദുദ്ദേശപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അതിവിടേക്ക് കൊണ്ടുവരാൻ ആലപ്പുഴയിൽ നിങ്ങൾക്ക് ഒരു പൂർണ്ണസമയ ജോലിക്കാരിയായി നിങ്ങളുടെ ശോഭയുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കും. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കേരളവും അതുപോലെ തന്നെ 60 വർഷത്തിലധികം കോൺഗ്രസ് ഭാരതവും ഭരിച്ചതാണ്. വീണ്ടും ഞങ്ങൾക്കൊരവസരം തരണം, ഞങ്ങൾ ആലപ്പുഴയ്ക്ക് വേണ്ടി വികസനം ചെയ്യാം എന്ന് പറയുന്ന അവരുടെ വാക്കിൽ വിശ്വസിച്ചിട്ട് കാര്യമുണ്ടോ? എന്നാൽ ആരാധനായ നരേന്ദ്രമോദി പറയുന്നു, ഞാൻ പെൺകുട്ടികൾക്ക് വേണ്ടി, ചെറുപ്പക്കാർക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി, ഇവരത്തെ വയസ്സായിട്ടുള്ള അടൽ പെൻഷൻ യോജനയിലൂടെ അത്യധ്വാനം ചെയ്ത ആളുകൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഉൾപ്പെടെ നമ്മുടെ ദേശീയപാതാ വികസനം, 20 സുവർണ കോറിഡോറുകൾ, ഐസർ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ 1000 കോടി രൂപ തിരുവനന്തപുരത്ത്, കൊച്ചിയിലെ റിഫൈനറി, അവിടെ 50,000 കോടി രൂപയുടെ നമ്മുടെ അന്തർവാഹിനി കപ്പൽ, ബി എച്ച് ഇ എൽ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ. എന്നാൽ അരൂര് മുതൽ കരുനാഗപ്പള്ളി വരെ ഒന്നുമില്ലെങ്കിൽ അതിന്റെ കാരണം നമ്മൾ പരിശോധിക്കണ്ടേ? ലോക്സഭയ്ക്കകത്ത് ചെന്ന് മോദിജിയോട് ഈ വിഷയങ്ങൾ നിങ്ങളിൽ ഒരാളായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിവിടെ ഒരു വികസന രേഖ, എന്റെ പ്രസ്ഥാനം ഒരു വികസന രേഖ സമർപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാ വീടുകളിലേക്കും എത്തിക്കുക. ആ വികസന രേഖയിൽ ആരാധ്യയായിട്ടുള്ള സ്മൃതി ഇറാനിയെ ഒരു റോൾ മോഡലാക്കി എടുത്തുകൊണ്ടാണ് ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിൽക്കുന്നത്. അവർ അമേരിക്കയിലെ 85,000 കോടി രൂപയുടെ വികസനമാണ് 5 കൊല്ലം കൊണ്ട് നടപ്പിലാക്കിയത്. ദേശീയ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പോളിസി മേക്കേഴ്സുമായിട്ട് സംസാരിക്കാൻ എനിക്ക് സാധിച്ചു. പ്രധാനമന്ത്രിയും അമിത്ഷാജിയും ഉൾപ്പെടെയുള്ള പ്രഗത്ഭന്മാരായ ആളുകളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ അവരുമായെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് 3 വർഷം എനിക്ക് സമയം തന്നാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ പരാതികൾ ലഭ്യമായത് പാവപ്പെട്ട അമ്മമാർക്ക് വീടില്ലാത്ത വിഷയമാണ്. രണ്ടാമതായി പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സ്കോളർഷിപ്പ് വേണം എന്നുള്ളതാണ്. ജനങ്ങളുടെ ആവശ്യത്തെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വികസനം രേഖയിൽ ആ പദ്ധതികൾ എത്തിക്കുകയും 3 വർഷം കൊണ്ട് എല്ലാവർക്കും വീട്, കുടിവെള്ളമില്ലാത്ത പ്രദേശങ്ങളിൽ വീടുകളിലേക്ക് കുടിവെള്ളം, നമുക്ക് സൈനിക സ്കൂൾ നമുക്ക് ആലപ്പുഴയ്ക്ക് വേണം. നമ്മുടെ കുട്ടികൾ നല്ല പഠിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ ആ സൈനിക സ്കൂളിൽ നിന്ന്, ഇന്ന് കേന്ദ്രത്തിന്റെ പദ്ധതിയാണത്, ഒരു സൈനിക സ്കൂൾ നമുക്ക് വേണം. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ കേന്ദ്രീയ വിദ്യാലയങ്ങൾ വേണം. വലിയ ഒരു പാർലമെന്റ് മണ്ഡലം, 2 കേന്ദ്രീയ വിദ്യാലയങ്ങൾ നമുക്ക് വേണം.
5000 crore rupees ജലപാതയാണ് ഇവിടെ റിസർച്ച് ചെയ്യുന്ന, ആ മേഖലയിൽ റിസർച്ച് ചെയ്യുന്ന ആളുകളുമായി ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ നമ്മുടെ വികസന രേഖയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആലപ്പുഴയുടെ മുഖച്ഛായ മാറ്റും ആ പദ്ധതി വന്നാൽ. 2000 crore rupees നമ്മൾ ഒരു ഡിജിറ്റൽ പാർക്ക് അത് നമുക്ക് വേണം. നമ്മൾ ഈ വികസന രേഖയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഗുരുദേവൻ എപ്പോഴും ഗുരുദേവന്റെ വാക്കുകളും ദർശനമാലയും മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യന്റെ ബിഷപ്പിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ആളായിരുന്നു പരമഗുരുവായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ. ആ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലാണ് നമ്മൾ ഈ നാട്ടിൽ ആര് വന്ന് വണ്ടി ഇറങ്ങിയാലും അവർ ബിഷപ്പുമായിട്ട് തിരിച്ചു പോകരുത്. നിങ്ങളുടെ MP ശോഭയാർഗിൽ 1 rupees എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ഗുരുദേവന്റെ പേരിലുള്ള ഭോജനശാലകൾ നമ്മുടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ തുടങ്ങും. കുമാരനാശാന്റെ പേരിൽ പദ്ധതികളുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ പേരിൽ, അയ്യങ്കാളിയുടെ പേരിൽ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കോൺവെന്റ് സ്കൂളുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ മദറാണ്, ഒരു അമ്മയാണ്, കന്യാസ്ത്രീ അമ്മ. ആ കന്യാസ്ത്രീ അമ്മയുടെ പേരിൽ അത്തരത്തിലുള്ള ചില പ്രൊജക്ടുകൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സമൂഹത്തിനകത്ത് മന്നത്താചാര്യന്റെ പേരിലാണ് 2000 crore rupees ഡിജിറ്റൽ പാർക്ക് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് വെറും വാഗ്ദാനങ്ങളല്ല, ഇത് വാക്കാക്കി മാറ്റാൻ. 85000 crore rupees വികസനം അമേത്തിയിൽ സ്മൃതി ഇറാനിജിക്ക് ചെയ്യാമെങ്കിൽ 45000 crore rupees വികസനം ആലപ്പുഴയിൽ നിങ്ങളുടെ ശോഭയ്ക്കും ചെയ്യാം എന്ന് വാക്കു നൽകിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്നലെ ആരാധകരായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഒരു കത്ത് നമുക്ക് ലഭ്യമായി. ആ കത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കത്തിൽ അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, എന്റെ പൊതുപ്രവർത്തനത്തെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ ആ പ്രവർത്തനത്തെ കുറിച്ച് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നുവെന്നും ഭയപ്പാടില്ലാതെ പൊതുസേവനം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ശോഭാ സുരേന്ദ്രനെന്ന് മോദിജിക്ക് അറിയാമെന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ കത്തുകളിലൂടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ വ്യക്തിപരമായി ഞാൻ എഴുതിയ ഈ കത്ത് കൊടുക്കണം, എല്ലാ വീടുകളിലും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കത്ത് അവസാനിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വികസനം അത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് എന്നാണ് അദ്ദേഹം കുറിച്ചിട്ടുള്ളത്. ഞാൻ സന്തോഷത്തോടുകൂടി അത് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. എല്ലാ കോൺഗ്രസിന്റെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും വീടുകളിൽ ചെന്ന് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ പറയണം, നമ്മുടെ ആലപ്പുഴയ്ക്ക് വേണ്ടി, ഒരു മാറ്റത്തിന് വേണ്ടി, മോദിജിയുടെ പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടെ ശോഭയ്ക്ക് ഒരു അവസരം കൊടുക്കണം എന്ന് പറയാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ്, അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് എനിക്കിവിടെ നൽകിയ ഹൃദ്യമായ സ്വീകരണത്തിന് നന്ദി, നമസ്കാരം, വന്ദേ മാതരം.